ഈ വേഷത്തിൽ നമ്മളെ കണ്ടാൽ ആർക്കും തിരിച്ചറിയാൻ പറ്റത്തില്ല. എങ്കിൽ ഇനി ഇതൊരു തൊഴിലായിട്ട് കണ്ടിന്യൂ ചെയ്താലോ? അത് ശരിയാ, പോലീസിലായിരുന്നപ്പോഴും കൈനീട്ടി ആണല്ലോ ശീലം. പക്ഷെ അതിലും മെച്ചം ഇതാ അല്ല. അടിപൊളി പീസ് അല്ലേ. അയ്യോ, പെങ്ങളെ തരുവോ? അതെന്നെ കുടിക്കാൻ ഇത്തിരി വെള്ളം തരുവോന്നോ? പെണ്ണുങ്ങളെ കാണുമ്പോ ഉള്ള നിന്റെ ഈ ആക്രാന്തം കാരണം ഇപ്പൊ എനിക്ക് മനസമാധാനമായിട്ട് മൂത്രമൊഴിക്കാനും വയ്യണ്ടായി. അയ്യറ ഞാൻ പറഞ്ഞു മൂത്രമൊഴിക്കണ്ടെന്ന്. ആ അതല്ല, അന്ന് കിട്ടിയ ഇടിയുടെ കൂട്ടത്തിൽ ഒരിടി ആ സ്ഥാനത്തായി പോയി. നന്നായി, ആ സ്ഥാനമാണല്ലോ നിന്റെ എല്ലാത്തിനും പ്രശ്നം. ഇനി ഇത് വർക്ക് ചെയ്യാത്തത് കൊണ്ട് നിന്നെ ധൈര്യമായിട്ട് എവിടെ വേണേലും കൊണ്ട് നടക്കാം. നിന്റെ ഈ ഓവർ വർക്കിംഗ് കണ്ടീഷൻ ആ എന്റെ പേടി. നട നട. വല്ലതെന്തായോ? അയ്യാ വയ്യേ, വല്ലതും തായേ. മൂക്കില്ല പൈതങ്ങൾക്ക് വല്ലതും താഴേ. അയ്യോ, രാഘവന്റെ ബന്ധുക്കൾ ആരണ്ട് വരുന്നുണ്ട്. അവര് നമ്മളെ അടിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണെന്ന് തോന്നുന്നു. നമുക്ക് ഓടാൻ തയ്യാറെടുത്ത് നടക്കാം. ഹലോ, ഗ്ലാഡ് മീറ്റ് യു. ഹലോ, എവിടെ വെച്ചോ കണ്ടിട്ടുണ്ടല്ലോ. ഈ കൈ എവിടെ വെച്ച് കാണാൻ വഴിയില്ല. ഇത് ജനിച്ചപ്പോ തൊട്ട് ഇവിടെ തന്നെയാ. ഇതും ഒരു പഞ്ചാബിയുടെ മണം. പഞ്ചാബിലും പണ്ട് ഞാൻ പിച്ചെടുത്തിട്ടുണ്ട്. എന്താണാവോ ഇവിടെ കാര്യം? അതെ, തെണ്ടികളാണെങ്കിലും ഞങ്ങൾക്ക് ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട്. ഈ ശബ്ദം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. മൈക്ക് കൂടെ ആയിരിക്കും, അതും ജന്മന എന്റെ കൂടെ ഉള്ളതാ. അതാണോ മൈക്ക് മുഖത്തേട്ട് കിടക്കുന്നത്? ഇത് മൈക്കല്ല, ആന്ത്രാക്സാ. ആന്ത്രാക്സ് ഇവിടെ ഒന്നും വന്നില്ലേ? പുള്ളിക്കാരൻ വന്നില്ല, ഒരു ആൻഡ്രൂസ് വന്നിരുന്നു. ഇനി അവനാണോ നമ്മുടെ ആള്? ഏ, അവന് താടിയുണ്ട്. എന്നാ ഇവനായിരിക്കും. നല്ല ശരീരമാണല്ലോ, പിന്നെ എന്തിനാ വടി? വടി പിടിച്ചതാ, മെലിയാൻ വേണ്ടിട്ടാ. അതൊക്കെ പിന്നെ പറയാം, വന്ന കാര്യം പറ. പിച്ചപ്രസ്ഥാനം ആഗോളവൽക്കരിക്കാൻ തീരുമാനിച്ചിരിക്കുക. അത് കൊള്ളാലോ. അതിനുവേണ്ടി കുറച്ച് പിച്ച ചട്ടി ഓർഡർ ചെയ്യാൻ വേണ്ടി വന്നു. ഈ തൊട്ടികൾക്ക് 2000 ചട്ടി കൊടുത്തേക്ക്. അതെ, ഒരു സംശയം ചോദിച്ചോട്ടെ, നിങ്ങളുടെ കൂട്ടത്തിൽ പുതുതായിട്ട് ആരെങ്കിലും താമസിച്ചു വന്നിട്ടുണ്ടോ? ഇവനാണോ? ഏ, ഈ തെണ്ടിയല്ല, കണ്ടാ നിങ്ങളെ പോലിരിക്കും. ഒരു 7 അടി പൊക്കം, 2 അടി കുറയും, ഒത്ത ശരീരം, നല്ല സൗന്ദര്യം. പക്ഷേ നിങ്ങൾക്ക് ഇല്ലാത്ത ഒന്ന് അയാൾക്കുണ്ട്. അതെന്താ? ബുദ്ധി. കണ്ടാ ഞാൻ പറഞ്ഞില്ല അതില്ലാന്ന്? അതിന് ജന്മഗുണം വേണം. നിങ്ങൾക്ക് അതിന്റെ കണിക പോലും ഇല്ലല്ലോ. അതെന്താ? പോയി കുടുംബത്തിൽ പറക്കണോ? അടിയാചാരേ, ഇവര് പിച്ചക്കാരല്ല. ചട്ടിയെ കണ്ടു. വല്ലപേട്ട നാറി. അയ്യോ, അതല്ല വല്ലപേട്ട നാറിന്ന്. നാറി നിന്റെ അച്ഛൻ? ആ നാറി അല്ല ഈ നാറി. ഓ നാരി, എവിടെടാ കിട്ടോ? ഓ എന്റെ വല്ലപേട്ട നാരി അല്ല നാറിന്ന്. ദേ പോലീസാർ വന്നിരിക്കുന്നു. ഇന്ന വരെ ഇവിടെ പോലീസാർ വന്നിട്ടുണ്ടോ? ഇനി ഇവിടെ നടന്ന കൊലപാതകത്തെ പറ്റി അറിഞ്ഞാണ്? അങ്ങനെയാണെങ്കിൽ ആകെ നാറും. വാ നോക്കാം, കുഴപ്പമാവോ? അമ്മയുടെ താവളം ഇവിടെ തന്നെയാണോ? ഇതെന്താ വല്ല പറയെടുപ്പുണ്ടോ? ഇവനെ കോട്ടയത്ത് കണ്ടിട്ടുണ്ടല്ലോ. ശരിയാ, ചന്തക്ക് പോയപ്പോ. ഇന്നലെ പഞ്ചാബി, മിന്നാന്ന് പിച്ചക്കാരൻ, ഇപ്പൊ പോലീസ്. മോന്ത കിട്ടിയാവും തരും. ഞങ്ങൾ ഒറിജിനൽ പോലീസുകാരാ, അനാവശ്യം പറഞ്ഞോ. ലൈസൻസ് മര്യാദക്കല്ലെങ്കിൽ നിന്റെ അണ്ണാക്കിനെ പിരിവെട്ടിക്കും ഞാൻ. ഒരു കാര്യം ചോദിക്കാനോ? ചേട്ടൻ പണ്ട് പോലീസിലായിരുന്ന. എങ്ങനെ മനസ്സിലായി? കറക്റ്റ് പോലീസിന്റെ ഇടി ഇടിച്ചത് പുതുവത്താണെങ്കിൽ കൊണ്ടതന്റെ കൂമ്പിരാ. ഈ വടിയും തിരടാ, പാമ്പിനെ കൊല്ലാ. മാറിക്കടാ.
അവന്റെ ഒരു വേഷം കെട്ട് ഈ കണക്കിന് നാളെ എന്റെ വേഷം കെട്ടല്ല. ഞാൻ ഒരു നമ്പർ കാണിച്ചു തരാം, പുതിയ നമ്പർ. ഇത് നമ്പറ് നമ്പറാണല്ലോ സമയത്ത് ഓർമ്മ വരണ്ടേ. ഏതാണ് ഒരു മഞ്ഞ ആഫ്സാരി പടക്കോടെന്നാ തോന്നണം കേട്ടാ. മുട്ടി നോക്ക. എന്താ ഇവിടെ ഒറ്റക്ക് നിക്കണേ? മണി 11:30 ഇവിടുന്ന് ലാസ്റ്റ് ബസ്സും പോയി കഴിഞ്ഞു. രാവിലത്തെ ഫസ്റ്റ് ബസ് കിട്ടിയാലും മതിയായിരുന്നു. ഇവിടെ ലോഡ്ജും അല്ലതുണ്ട്. ഇവിടെ ശ്രീകൃഷ്ണൻ അതിപ്പോ ഇന്നും മടക്കാണ്. അതെന്താ? അതിന്റെ മുതലാളി മരിച്ചുപോയി. ഞാനിപ്പോ കണ്ടതാണല്ലോ. അത് ഓണർ അല്ലടാ മണ്ട. ശരിയാട്ടാ. നിനക്കെന്ത് രാത്രി ഇവിടെ കഴിഞ്ഞു കൂടണം? അത്രയല്ലേ ഉള്ളൂ. അത് ഞാനേറ്റു. ഇത് എന്റെ വീടത്തെ തൊട്ടടുത്ത ചേട്ടന്റെ വീട്ടിലെ അസൗകര്യം വല്ലതും? ഒരു അസൗകര്യം ഇല്ല. ഞാൻ ബാച്ചലറല്ലേ, പിന്നെ അറ്റാച്ചർ മാത്രമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. ഇവിടുത്തെ ആളുകള് വളരെ മോശമാണെന്ന് കേട്ടിട്ടുണ്ട്. ഇവിടുത്തെ ആളുകളാ? ഈ ഞാൻ കൂടെ ഉള്ളപ്പോളാ. എന്നാ പിന്നെ അത് കണ്ടിട്ടുള്ള കാര്യം. നീ ധൈര്യമായിട്ട് വാ. ഇന്ന് എന്റെ വീട്ടിൽ കിടന്നുറങ്ങിട്ട് നാളെ രാവിലെ കുളിച്ചെഴുന്നേറ്റ് പോവാ. എന്താ ഗണേശ, നീ വിട്ടോ, ഞാനിവിടെ കിടത്തി ഉറക്കിട്ട് രാവിലെ വരാം. കേട്ട പോലെ പുലിവാലായാല. എന്ത് പുലിവാലി? ഞാൻ അവളെ കെട്ടാൻ പോണൊന്നുമില്ല. അതല്ല, കണ്ടിട്ട് തറവാട്ടി പറഞ്ഞ പെണ്ണാണ് തോന്നുന്നത്. തറവാട് എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട വെറുതെ. അവളെ നെറ്റിൽ എഴുതി വെച്ചിരിക്കല്ലേ പഴയണെന്ന്. എന്നിട്ട് എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. നീ സ്കൂളിൽ പോയിട്ടില്ല. എന്നാ ഞാനും വരട്ടെ. മുട്ടേന്ന് വിളിഞ്ഞിട്ടില്ല. എനിക്ക് പ്രായമൊക്കെയായിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, നീ പോയിട്ട് 2 മണിക്കൂർ കഴിഞ്ഞു വാ. എന്റെ കാര്യം പറയണം കേട്ടോ. കുളിച്ചിട്ട് വരാട്ടാ. വണ്ടിയുടെ പുറകില്. നീ ഇവിടെ എന്തിനു വന്നതാ? ഉത്സവത്തിന് വന്നതാ. എന്താ നിന്റെ പേര്? സുഹാസിനി. ആഹാ, നല്ല പേര്. നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഞാനും ചേട്ടനെ ഒരുപാട് കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ഉത്സവത്തിന് ഒരു സാരി ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഏത് നിറമാണ് നിനക്ക് ഇഷ്ടം? വെള്ള. എനിക്കും ചില സിനിമയിലൊക്കെ വെള്ള സാരിയെ കൊടുത്ത് ചില പ്രേതങ്ങൾ വരുന്നത് കാണാൻ എന്ത് രസമെന്നാ. വെള്ള സാരിയെ കൊടുത്ത് മുല്ലപ്പൊക്കെ ചൂടി വന്നാ നിന്നെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. കല്യാണം കഴിക്കാൻ തോന്നും. സമയം കളയണ്ട, വേഗം പോ. ഇവിടെ വേറെ ആരും ഇല്ലല്ലോ. ഇവിടെ ആരും ഇല്ല. ഇതെന്താ നിന്റെ മുല്ലപ്പൂവിന് ഒരു പാലപ്പൂവിന് വേണം? എന്ത് പേടിക്കണ്ട, ഇവിടെ പട്ടികളൊന്നും ഇല്ല. പക്ഷെ ഇന്നെന്താണെന്ന് അറിയില്ല, പട്ടികളുടെ ബഹളം. പേടിക്കണ്ടവാ. ഇവിടെ പാലും പഴമൊന്നും ഇല്ല, ഒരു പൈൻറ് ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു. ഇനി വാതിലടച്ചു. സന്തോഷമായോ ചേട്ടാ? എനിക്കിതൊന്നും പരിചയമില്ല. ഞാനും ഫസ്റ്റ് ടൈമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് നാണ. ഒരു കാര്യം ചെയ്യാം, ഞാൻ കണ്ണടക്കാം. ഇങ്ങനെ ഞാൻ പറയുന്നത് വരെ തുറക്കരുത്. സമയം അധികം സമയം കളയേണ്ടി വരില്ല. ഞാൻ കണ്ണു തുറക്കില്ല. ഈ ബട്ടൺ സഹിക്കാനും പറ്റണ്ട. ചേട്ടൻ സുന്ദരനാണല്ലോ. വരുന്നു ഞാൻ. നീ അങ്ങ്
എല്ലാവരും ക്ഷീണിച്ച് എല്ലും തോലും ആയി പോയല്ലോടി. നിന്നെ ഞാൻ ഒന്ന് തടി വെപ്പിച്ച് എടുക്കും. ആ എന്താ കഴിഞ്ഞ എന്ന് ഞാൻ കേട്ടെ. ആശാന്തിന് പേർത്തിരിക്കുന്നത് ഫാൻ ഇല്ലല്ല. എനിക്ക് ഫാൻ ഒന്നും വേണ്ട. കാശുവിനെ കൊടുക്കണം.